ओम श्री महागणपते नमः। ज्योतिष संगीत यात्रा ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം। 2024 നവംബർ മാസഫലം വൃശ്ചികം രാശിക്കൂറിന്റേതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്। വിശാഖം കാലി വിശാഖത്തിന്റെ അവസാന പാദം അനിഴ നക്ഷത്രം തൃക്കേട്ടക നക്ഷത്രക്കാരുടേതാണ്। മേടം രാശിക്കൂറ് മുതൽ തുലാം രാശിക്കൂറ് വരെയുള്ള നവംബർ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട്। ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ്। വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് കാണുക। ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ടും വരും। വിശാഖം കാലി അനിഴം തൃക്കേട്ടക നക്ഷത്രക്കാരായ വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹനില നോക്കാം। സൂര്യൻ നവംബർ 16 വരെ 12 കൂറിൽ തുലാം രാശിയിലും ശേഷം ലഗ്നക്കൂറിലും ആണ് സഞ്ചരിക്കുന്നത്। ഇത് അനുകൂലമല്ല। ബുധനും രാഹുവും ചൊവ്വയും അനുകൂലമല്ല। ശുക്രൻ ലഗ്നക്കൂറിലും നവംബർ 6 മുതൽ 2 കൂറിലും സഞ്ചരിക്കുന്നത് അതീവ ഭാഗ്യ നേട്ടങ്ങൾ കൈവരിക്കും। ശനി മധ്യമ ഗുണം ഫലം നൽകും। 7 കൂറിലുള്ള വ്യാഴം ഏറ്റവും കൂടുതൽ അനുകൂലമായി ഭവിക്കുകയും ചെയ്യും। 11 കൂറിലുള്ള കേതുവും അനുകൂലമാണ്। ഇതുപ്രകാരം സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടുന്ന മാസമാണ്। ഏതു രീതിയിലും പ്രവർത്തിച്ചാലും അനുകൂലമായി ഭവിക്കും, നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും। വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കും। ദൂരയാത്രക്കോ പുറത്തു പോകുന്നവർക്കോ തടസ്സം നേരിടും। തൻ്റെ പങ്കാളിയിൽ നിന്ന് അധികമായി സാമ്പത്തികമായിട്ട് വരുമാനമോ അവരുടെ ജോലിയിലോ ബിസിനസ്സിലോ ഉയർച്ചയും കൂടുതൽ നേട്ടങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട്। വിവാഹ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും। വിവാഹം കഴിക്കാൻ ചിന്തിക്കുന്നവർക്ക് തടസ്സമില്ലാതെ തടസ്സങ്ങളെല്ലാം മാറി വിവാഹം കഴിക്കാനുള്ള അനുകൂലമായ സാഹചര്യവും ഉണ്ടാകും। മക്കളുടെ കാര്യങ്ങൾക്കും അനുകൂലമായി ഭവിക്കും। വിവാഹമോ വിദ്യാഭ്യാസമോ തൊഴിൽപരമായോ അനുകൂലമാവുകയും അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള അനുഭവത്തിൽ മനസ്സന്തോഷം കൈവരിക്കുകയും ചെയ്യും। കുടുംബസുഖവും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും। വീട് സ്ഥലം വാഹനം വാങ്ങുവാൻ ചിന്തിക്കുന്നവർക്ക് പറ്റിയ കാലമാണ്। പൊതുജനങ്ങളുമായിട്ട് ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് പല കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുകയും ചെയ്യും। ശാരീരികമായി അലർജിയോ കണ്ണിന് രോഗമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്। വീട്ടിൽ ചില വസ്തുക്കളുടെ തകരാറോ നാശമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്। ചില ആളുകൾ കാരണം വഞ്ചിക്കപ്പെട്ടേക്കാം, ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ട് ഉണ്ട്। ഗൃഹത്തിൽ ധനധാന്യ ലാഭവും പങ്കാളിയുമൊത്തുള്ള കുടുംബസുഖവും ഉണ്ടാകും। സർക്കാർ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്। ചില കാര്യങ്ങളിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്തേക്കാം, അതിൻ്റെ പേരിൽ ധനനഷ്ടവും മാനസിക വിഷമവും ഉണ്ടായേക്കാം, എന്നാലും പിന്നീട് അത് ശരിയായി വരുന്നതുമാണ്। ഈ മാസം സാമ്പത്തികമായും തൊഴിൽപരമായിട്ടും ഏറെ നേട്ടങ്ങളും മനസ്സന്തോഷവും കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ്। പുതിയ തൊഴിൽ തേടുന്നവർക്കും ഏതെങ്കിലും തരത്തിൽ തൊഴിൽ കിട്ടുവാനുള്ള സന്ദർഭമുണ്ടാകും। ഭഗവതി ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ശാസ്താവിനും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക। ഇത് പൊതുഫലം മാത്രമാണ്। അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം। ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്। അടുത്ത വീഡിയോ നവംബർ മാസഫലം ധനുരാശിക്കൂറിൻ്റേതാണ്। വീണ്ടും കാണാം। നന്ദി. നമസ്കാരം.